ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പഠിച്ചത്. ബ്ലോക്ക്, ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഐഡന്റിഫിക്കേഷൻ ആണ് പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു എലമെന്റ് എക്സ് വൈ റിയൽ സിമ്പൽ അല്ല, പിന്നെ അതിന്റെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നത്. അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം എക്സിന്റെ 3s2. അപ്പൊ നമ്മളോടുള്ള ചോദ്യം നോക്കിക്കേ, കംപ്ലീറ്റ് ദ സബ്ഷൽ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആക്കാൻ എങ്ങനെയാ? 1s2, 2s2, 2p6, 3s2 എന്ന് വരും അല്ലെ. അത് കഴിഞ്ഞ് എന്താ തന്നിരിക്കുന്നത്? അറ്റോമിക് നമ്പർ. ഇതിന്റെ അറ്റോമിക് നമ്പർ എങ്ങനെയാ നോക്കുന്നത്? മുകളിലത്തെ ഇലക്ട്രോണിന്റെ എണ്ണം എണ്ണുക. 2, 4, 10, 12 ആണ് അറ്റോമിക് നമ്പർ. 12. അപ്പൊ ഈ എലമെന്റിന്റെ കൂടെ നോക്കിയ വൈ എന്ന് പറയുന്ന എലമെന്റിന്റെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ, അവസാനത്തെ കോൺഫിഗറേഷൻ ഷെല്ലിന്റെ കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെ? 1s2, 2s2, 2p6, 3s2, 3p5, 3s2, 3p5. ഇതിന്റെ അറ്റോമിക് നമ്പർ നോക്കിക്കേ, 12, 17 ആണ് അറ്റോമിക് നമ്പർ. ഇനി അടുത്തത് ഇതിന്റെ പിരീഡ് ആണ് അടുത്തത് നോക്കി. പിരീഡ് എങ്ങനെയാ കാണുന്നത്? നമ്പർ ഓഫ് ഷെൽസ്. ഇതിൽ എത്ര ഷെല്ലുണ്ട്? സൈഡിലെ നമ്പർ നോക്കുക, ഇത് 1, ഇത് 2 ഷെല്ല്, ഇത് 3 ഷെല്ലുണ്ട്. ഇതിന്റെ പിരീഡ് നമ്പർ ഈസ് 3 ആണ് പിരീഡ് നമ്പർ. അടുത്ത നോക്കിക്കേ, ഇതിന്റെ പിരീഡ് നമ്പർ എത്രയാ? ഇനി എത്ര ഷെല്ലുണ്ട്? 1, ഇത് 2, ഇത് 3 ഷെല്ല്. 3 ഷെല്ലേ ഉള്ളു അല്ലെ, അതിന്റെ പിരീഡും 3 ആണ്. ഇനി ബ്ലോക്ക്, ബ്ലോക്ക് നോക്ക്. ബ്ലോക്ക് എങ്ങനെ? ലാസ്റ്റ് സബ്ഷെല്ലാണ് ബ്ലോക്ക്. ഇതിന്റെ ബ്ലോക്ക് ഏതാ? എസ്. ഇതിന്റെ ബ്ലോക്ക് പി ആണ്. ഇത് എസ് എന്ന് എഴുതുന്നു, ഇത് പി. ഇനി അടുത്തത് ഗ്രൂപ്പ്. അപ്പൊ എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്പർ ഓഫ് എസ് ഇലക്ട്രോൺ, ഔട്ടർ ഷെൽ എസ്, ഔട്ടർ സബ്ഷെല്ലെ ഇലക്ട്രോൺ ആണ്. അവസാനത്തെ എസ് സബ്ഷെല്ലാണ്, അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. അപ്പൊ ഒന്നാമത്തിന്റെ ഗ്രൂപ്പ് 2 ആണ്. രണ്ടാമത്തതിന്റെയോ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് എങ്ങനെയായിരുന്നു ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്പർ ഓഫ് പി ഇലക്ട്രോണിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 12 ആഡ് ചെയ്യണം. നോക്കിക്കേ, നമ്പർ ഓഫ് പി ഇലക്ട്രോൺ എത്ര? 5. 5ന്റെ കൂടെ 12 ആഡ് ചെയ്താൽ 17 കിട്ടും. അപ്പൊ ഗ്രൂപ്പ് നമുക്ക് എന്തൊക്കെ കിട്ടി? ബ്ലോക്ക്, ഗ്രൂപ്പ്, പിരീഡ്, എല്ലാം അറ്റോമിക് നമ്പർ. അപ്പൊ ഇനി നമുക്ക് എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാമല്ലോ. 12 അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ് ഏതായിരുന്നു? മാഗ്നീഷ്യം. അപ്പൊ എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഏതായിരുന്നു? മാഗ്നീഷ്യം. വൈ ഏതാണ്? 17 അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ് എത്രയാ? ക്ലോറിൻ. അങ്ങനെ ഇത് സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു മോഡലാണ്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്ലോക്ക് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പോവാ. ഏത് എലമെന്റ് ആദ്യം ബ്ലോക്ക് നോക്കണം, അത് കഴിഞ്ഞ് നോക്കി. ഇപ്പൊ ചോദിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഗ്രൂപ്പ് പറയുന്നതിന് മുമ്പായിട്ട് നമ്മള് ബ്ലോക്ക് നോക്കിയിട്ട് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ഓരോ ബ്ലോക്കുകാരുടെയും പ്രത്യേകതയാണ്. ഫസ്റ്റ് 1, ഏത് ബ്ലോക്ക്? എസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത. അപ്പൊ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറെ ടേംസ് ഒന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ്, നോക്കിക്കേ. ഈ ടേം എല്ലാം കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രമേ. അത് മെറ്റാലിക് ക്യാരക്ടർ, ഇലക്ട്രോ പോസിറ്റിവിറ്റി. മെറ്റാലിക് ക്യാരക്ടർ ലോഹ സ്വഭാവം, അല്ലെ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവം എന്ന് പറയും. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ നെഗറ്റീവ് സ്വഭാവം. മൂന്നെന്താ എഴുതിയിരിക്കുന്നത്? അയനൈസേഷൻ എനർജി, അയോണീകരണ ഊർജം. 4, വാലൻസി, സംയോജകത. 5, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ. ഇതൊക്കെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നേ. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോഹ സ്വഭാവം എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ പറയുന്നത് ലോഹ സ്വഭാവം, അല്ലെ മെറ്റാലിക് ക്യാരക്ടർ. ഇലക്ട്രോ പോസിറ്റിവിറ്റി അതൊക്കെ അത് തന്നെയാണ്. ഇലക്ട്രോൺ, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ ഏത് ചാർജ് കിട്ടും? പോസിറ്റീവ് അയോണായിട്ട് മാറും. ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ ബിക്കം പോസിറ്റീവ് ആണ്, ഇറ്റ്സ് കോൾഡ് ഇലക്ട്രോ പോസിറ്റിവിറ്റി, അല്ലെ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് അയോണായി മാറാനുള്ള ടെൻഡൻസി. അപ്പൊ മെറ്റാലിക് ക്യാരക്ടർ തന്നെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. രണ്ടാമത്തെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്? ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള, സ്വീകരിക്കാനുള്ള പ്രവണത. ടെൻഡൻസി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ ഇസ് കോൾഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അടുത്തത് നമ്മൾ ചോദിക്കുക, എന്തിന് എപ്പോഴാണ് ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നതും ഡൊണേറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്? എപ്പോഴാണ്? ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ആറ്റം ടേക്ക് പാർട്ട് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ, എയ്തർ ഡൊണേറ്റ് ഇലക്ട്രോൺ, അക്സെപ്റ്റ് ഇലക്ട്രോൺ, ഓർ ഷെയർ. മൂന്ന് രീതിയിലാണ് ഒരു എലമെന്റ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്, ആറ്റം റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഒന്നില് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നു. ഇലക്ട്രോണുകളെ ഡൊണേറ്റ് വിട്ടുകൊടുക്കുന്നവർക്ക് ഏത് സ്വഭാവം കൂടുതലാണ്? ലോഹ സ്വഭാവം. മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്. ഇലക്ട്രോണുകളെ നേടുന്ന ആൾക്ക്
ഏത് ക്യാരക്ടറാണ് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് സ്വഭാവം? എന്തിനാ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയും നേടിയൊക്കെ ചെയ്യുന്ന റിയാക്ഷൻ നടക്കുമ്പോൾ അവർക്ക് എന്ത് വേണം? ടു അറ്റെയിൻ സ്റ്റേബിലിറ്റി, അവർക്കെല്ലാം സ്ഥിരത കിട്ടാൻ വേണ്ടിയാണ് കെമിക്കൽ റിയാക്ഷനിൽ ആറ്റം പങ്കെടുക്കുന്നതിന്. എന്തിനാ അറ്റെയിൻ സ്റ്റെബിലിറ്റി? സ്റ്റെബിലിറ്റി കിട്ടുക, സ്റ്റെബിലിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺ കിട്ടുക എന്നാ? ടു ഗെറ്റ് 8 ഇലക്ട്രോൺ ഇൻ ദർ ഔട്ടർ ഷെൽ, അവരുടെ അവസാനത്തെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടുക എന്നുള്ളതാണ് ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി. അതിനുവേണ്ടിയാണ് ചില ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, ചില ഇലക്ട്രോണുകളെ നേടുന്നു അല്ലെ ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. ടു അറ്റെയിൻ 8, അവരുടെ എല്ലാം 8 ഇലക്ട്രോൺ അവരുടെ ഔട്ടർ ഷെല്ലിൽ കിട്ടണം. അല്ലെങ്കിൽ നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ കിട്ടണം. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടവാതകങ്ങളുടെ എല്ലാം ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, ഹീലിയം ഒഴിച്ച്. അവരുടെ അവരെല്ലാം സ്നേഹ വിസ്തൃതയുള്ളവർ, അവരൊന്നും റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അപ്പൊ മറ്റാറ്റങ്ങളുടെ എല്ലാം പ്രവണത എന്താ? ഈ ഉത്കൃഷ്ടവാതകത്തിന്റെ അതേ വിന്യാസം കിട്ടാൻ വേണ്ടിയാണ് അവർ ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? മെക്കാനിക്കൽ ആയിട്ട് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. അടുത്ത നോക്കി അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ ഊർജ എനർജിയാണ്, ഫോം ഓഫ് എനർജി. ഇതിനുള്ള എനർജിയാണ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ ഷെൽ, ഔട്ടർ ഷെൽ ഓഫ് ആൻ ആറ്റം. ഒരാറ്റത്തിന്റെ അവസാനത്തെ ബാഹ്യതമ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണുകളെ നീക്കം ചെയ്യാൻ കൊടുക്കേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി, അല്ലെ അയോണീകരണ ഊർജം. എന്തിനാ? അതായത് ഇലക്ട്രോണുകൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ നീക്കം ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അതിന് കൊടുക്കേണ്ട ഊർജം, സാധാരണ ഇപ്പൊ ഒരു ആറ്റത്തില് ഇലക്ട്രോണുകൾ ഇങ്ങനെ ഷെല്ലുകളിൽ സ്ഥിതി ചെയ്യുന്നു, നമ്മളിപ്പോ പറഞ്ഞു സബ് ഷെല്ലുകൾ, അങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ ന്യൂക്ലിയസുമായിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സിൽ അവർ നിൽക്കുന്നു. അല്ലെങ്കിൽ ഷെല്ല് അല്ലെ സബ് ഷെല്ല് വിട്ട് ഇലക്ട്രോൺ പോയേനെ, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ട് ന്യൂക്ലിയസിൽ. അപ്പൊ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ എപ്പോഴും എന്തുകൊണ്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിലാണ് ഇലക്ട്രോണുകൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ ആ ഔട്ടർ ഷെല്ലിൽ നിന്ന് അല്ലെ അവസാനത്തെ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണുകളെ നീക്കം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും രൂപത്തിൽ എനർജി കൊടുക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചില രാസപ്രവർത്തനം ഒക്കെ നടത്തുന്ന നമ്മൾ ചൂട് കൊടുക്കും, ഹീറ്റ് കൊടുക്കും, ചൂടാക്കാറുണ്ട്. ഫോം ഓഫ് ചൂട് നമ്മൾ എനർജി കൊടുക്കണം. അപ്പൊ ഇലക്ട്രോണുകളെ അവിടെ നിന്ന് മാറ്റാൻ കൊടുക്കേണ്ട എനർജി, അതെല്ലാം ആറ്റത്തിനും ഒരുപോലെ അല്ല. അതാണ് എന്താ അയോണീകരണ ഊർജം അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ, ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ ഷെൽ. ഇനി അടുത്തത് ബാലൻസി അല്ലെ സംയോജകത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പറഞ്ഞു ഇലക്ട്രോണുകൾ റിയാക്ഷനിൽ പകരുമ്പോ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും അല്ലെ നേടും. അപ്പൊ അതിന്റെ എണ്ണമാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ അക്സെപ്റ്റഡ് ഓർ ഡൊണേറ്റഡ്. എത്ര ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു അല്ലെ ഡൊണേറ്റ് ചെയ്തു വിട്ടുകൊടുത്തു അല്ലെ നേടി, ആ എണ്ണത്തെ എണ്ണമാണ് നമ്മൾ എന്താ പറയുന്നത് ബാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത്. അടുത്തത് എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണ അവസ്ഥ. വാലൻസിക്ക് ചാർജൂടെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന്. അതായത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നെങ്കിൽ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജാണ്, അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നേടുമ്പോൾ നെഗറ്റീവ് ചാർജ്. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു അത്രയും പോസിറ്റീവ് കിട്ടും. ഇപ്പൊ ഒരാറ്റം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുവെങ്കിൽ അതിന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഒരാറ്റം റിയാക്ഷൻ സമയത്ത് 2 ഇലക്ട്രോണിനെ നേടിയെന്നിരിക്കട്ടെ, അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുന്നത് -2 ആണ്. അപ്പൊ ഇത്രയും ടേം അറിഞ്ഞാൽ മാത്രമേ എന്നിട്ട് നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരാം. നോക്കിക്കേ, എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്, ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പുകാരുമാണ് എസ് ബ്ലോക്കിൽ പെടുന്നത്, ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടുവും. അതിലെ നമുക്ക് ഈ എസ് ബ്ലോക്കിലെ ഒരു പ്രധാനപ്പെട്ട ഓരോ ഗ്രൂപ്പിലെ ഓരോ പ്രധാനപ്പെട്ട എലമെന്റിനെ നമുക്ക് നോക്കാം. അപ്പൊ എസ് ബ്ലോക്ക് ഒന്നാം ഗ്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് സോഡിയം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പീരിയോഡിക് ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ടെസ്റ്റ് തുറന്ന് ആ പീരിയോഡിക് ടേബിളിന്റെ ഭാഗം എടുത്ത് വെച്ചിട്ട് വേണം ഇങ്ങോട്ട് നോക്കിയിരിക്കാൻ. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. സാധാരണ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ സബ്ഷെല്ലല്ല ഇപ്പം പറയാനുള്ള എളുപ്പത്തിൽ നമ്മൾ ഷെൽ വേസ് പോകുന്നു. 2, 8, 1 സോഡിയത്തിന്റെ ഇതിന്. ഇത് ഒന്നാം ഗ്രൂപ്പിലെ ഒരു എലമെന്റ്. ഇനി രണ്ടാം ഗ്രൂപ്പിലെ മറ്റൊരു എലമെന്റിനെ നമുക്ക് നോക്കാം. മഗ്നീഷ്യം രണ്ടാം ഗ്രൂപ്പിലല്ലേ, നോക്കിയോ 12 അറ്റോമിക് നമ്പർ വരുന്നത്. അതിന്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 2, 8, 2 വരും. ഇനി നോക്കിക്കേ, ഫസ്റ്റ് ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആണ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പിലെയാണ്. ഈ ഒരു എലമെന്റ് റിയാക്ഷനിൽ എങ്ങനെയായിരിക്കും പങ്കെടുക്കുന്നത്? ഇത് ഞാൻ സ്റ്റെബിലിറ്റി കിട്ടണം, 8 ഇലക്ട്രോൺ ഔട്ടർ ഷെല്ലിൽ കിട്ടാൻ ഈ സോഡിയം എന്ത് ചെയ്യും? ഈ ഒരു ഇലക്ട്രോണിനെ അങ്ങ് ഡൊണേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ ആ ഇലക്ട്രോൺ മാറുമ്പോൾ ആ ഷെല്ലിൽ അങ്ങ് മാറും, ഷെല്ല് മാറുമ്പോൾ 8 ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിലാവും, അത് സ്റ്റേബിൾ ആണ് അല്ലേ. ഇനി ഈ മഗ്നീഷ്യം എങ്ങനെയായിരിക്കും റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? ഈ ഔട്ടർ ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, എന്നാലല്ലേ പറ്റത്തുള്ളൂ. ഈ 2 ഇലക്ട്രോൺ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ഷെല്ലങ്ങ് മാറും, മഗ്നീഷ്യത്തിന്റെ ഔട്ടർ ഷെല്ല് 8 ഇലക്ട്രോണാണ്. അങ്ങനെയാണ് ഈ സോഡിയം ആരുമായിട്ട് റിയാക്ട് ചെയ്താലും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യത്തേ ഉള്ളൂ, ഡൊണേറ്റ് ചെയ്യത്തേ ഉള്ളൂ. മഗ്നീഷ്യം ആരുമായിട്ട് റിയാക്ട് ചെയ്താലും ആ 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഒന്നാം ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സും
എലമെന്റിന്റെ ഔട്ടർ ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. രണ്ടാം ഗ്രൂപ്പിന്റെ എല്ലാ എലമെന്റിന്റെ ഔട്ടർ ഷെല്ലില് രണ്ട് ഇലക്ട്രോണുമാണ്. അപ്പൊ ഇനി നിങ്ങൾ ഓരോ ക്യാരക്ടർ ഇതിനപ്പൊ ഏത് സ്വഭാവമായിരിക്കും? ഇത് പറഞ്ഞു മെറ്റാലിക് ക്യാരക്ടർ ഇലക്ട്രോൺ രീതിയിൽ ഇതേ സ്വഭാവമായിരിക്കും കൂടുതല്. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോണിലെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അതാർക്കും സോഡിയത്തിനും മഗ്നീഷ്യത്തിനും കൂടുതലല്ലേ, അതല്ലേ കൂടുതൽ. രണ്ടുപേരും എങ്ങനെയില്ല ക്രിയാശീലി പങ്കെടുക്കത്തുള്ളൂ, ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ വിട്ടുകൊടുത്തുകൊണ്ടേ പങ്കെടുക്കുന്നു. അപ്പൊ സോ ദേ ഹാവ് മെറ്റാലിക് ക്യാരക്ടർ ഈസ് ഹൈ, ഉയർന്ന ലോഹ സ്വഭാവം അല്ലെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഈസ് ഹൈ. രണ്ടുപേർക്ക് ഏത് സ്വഭാവം കൂടുതലായിരിക്കും? ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവവും ലോഹ സ്വഭാവവും കൂടുതലായിരിക്കും. അപ്പൊ അവരുടെ അതാണ് ഇവിടെ പറയുന്നത് മോർ മെറ്റാലിക് ക്യാരക്ടർ, മോർ ഇലക്ട്രോ പോസിറ്റിവിറ്റി. ഒന്നാം ഗ്രൂപ്പിലെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, രണ്ടാം ഗ്രൂപ്പിലെ എല്ലാവർക്കും ഇതാണ് അവരുടെ കാരണം. അപ്പൊ അവരുടെ ഇലക്ട്രോ നെഗറ്റീവ് സ്വഭാവം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യാതിന് ടെൻഡൻസി ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇത് അക്സെപ്റ്റ് ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. റിയാക്ഷൻ പങ്കിടും, ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരുടെ അല്ല എന്താ പറയുന്നത് ലെസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയും. രണ്ട് ഗ്രൂപ്പുകാർക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. ഇനി അടുത്ത് നോക്കി അയണൈസേഷൻ എനർജി നോക്കാം. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്തുവരെന്ന് പറയാം, എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണുകളെ നീക്കം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എനർജി. ഇപ്പൊ ഈ സോഡിയത്തിലേക്കും മഗ്നീഷ്യത്തിലേക്കും നോക്കിക്ക്, ഇവർ എന്തിനുള്ള ടെൻഡൻസി ഉള്ളവരാണ്? ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്ത് റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസി ഉള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇവർക്ക് വളരെ കുറച്ച് എനർജി കൊടുത്താൽ പോരെ ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ മാറ്റാൻ. കാരണം ഇവരുടെ പ്രവണത തന്നെ എന്താ, ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്തിട്ട് അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് അല്ലെ. ഇലക്ട്രോണുകളെ ഒരിക്കലും ഇവർ സ്വീകരിക്കാനുള്ള ടെൻഡൻസി ഇല്ല. അപ്പൊ ഇവർക്ക് വളരെ കുറച്ച് എനർജി, അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കേണ്ട എനർജിയാണ്. അപ്പൊ ചെറിയ രീതിയിൽ എനർജി കൊടുത്താൽ മതി ഇവരിൽ നിന്ന് ഇലക്ട്രോണിനെ നമുക്ക് വളരെ വേഗം റിമൂവ് ചെയ്യാം. കാരണം ഈ ന്യൂക്ലിയസുമായിട്ടൊരു അട്രാക്റ്റീവ് ഫോഴ്സിലായതുകൊണ്ട് എനർജി കൊടുത്താലേ ഇലക്ട്രോണുകളെ എന്നത് മാറ്റാൻ പറ്റും. അപ്പൊ വളരെ കുറച്ച് എനർജി കൊടുത്താൽ മതി ഗ്രൂപ്പ് വണ്ണിനും ഗ്രൂപ്പ് ടുവിനും. അതിനാണ് നമ്മൾ പറയുന്നത് ലെസ് അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി എങ്ങനെയാണ്? വളരെ കുറവ് മതി. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി അടുത്തത് വാലൻസി നോക്കിക്കേ. വാലൻസി, ഇതിന്റെ വാലൻസി എത്ര? വി ഞാൻ കൊടുക്കുവാണ്. സംയോജകത എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റഡ് ഓർ അക്സെപ്റ്റഡ്. ഇത് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ വാലൻസി ഒന്നാണ് അല്ലേ. ഇപ്പൊ ഒന്നാം ഗ്രൂപ്പുകാരെ എല്ലാവരുടെ ഒന്ന് തന്നെയാണ്. ഇനി വാലൻസി, മഗ്നീഷ്യത്തിന്റെ വാലൻസി എത്ര? രണ്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ വാലൻസി രണ്ടാണ്. ഇനി അടുത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറ. അപ്പൊ ഇതിന് ചാർജോടെ വന്നാൽ മതി. വാലൻസിക്ക് ചാർജോടെ വരുമ്പോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി. ഇതിന്റെ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഏത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് വണ്ണും ഇതിന്റെ പ്ലസ് ടൂവും ആയിരിക്കും. ഒന്നാം ഗ്രൂപ്പ് എല്ലാവരുടെയും പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസി വണ്ണുമാണ്, സംയോജകത ഒന്നുമാണ്. രണ്ടാം ഗ്രൂപ്പുകാരുടെ എല്ലാം സംയോജകത രണ്ടും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സിജനാസ പ്ലസ് ടൂ ആയിരിക്കും. അതാണ് ഷോ ഡെഫിനിറ്റ് വാലൻസി വൺ ഓർ ടു. ഡെഫിനിറ്റ് വാലൻസി എന്ന് പറയാം, ഇച്ചിരി കഴിയുമ്പോൾ വാലൻസി മാറത്തില്ല, അവിടെ സ്ഥിരമാണ്. എപ്പൊ ചോദിച്ചാലും സോഡിയത്തിന്റെ വാലൻസ് അല്ലെ ഒന്നാം ഗ്രൂപ്പ്, ആരുടെ വാലൻസ് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. അതാണ് ഷോ ഡെഫിനിറ്റ് വാലൻസി. ഇനി ഷോ ഡെഫിനിറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് വൺ ഓർ പ്ലസ് ടു. അതുപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഡെഫിനിറ്റ്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ എല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നുകിൽ ഒന്നാം ഗ്രൂപ്പുകാരുടെ പ്ലസ് വൺ ആയിരിക്കും, രണ്ടാം ഗ്രൂപ്പുകാരുടെ പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇത്രയുമാണ് എസ് ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ കുറെ പേരൊക്കെ എഴുതി കാണിച്ചു, എഴുതാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ നോട്ട്സിലോട്ട് എഴുതണം. ഇനി അടുത്ത ബ്ലോക്കുകാരെ നോക്കാം. അടുത്ത ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏതാണ് എസ് ബ്ലോക്കിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സ് നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കുക. ഏത് മുതലാണ് ഗ്രൂപ്പുകാര്? 13-18 ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമ്മൾ എന്തോ പറയുന്നത്, പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. 13 മുതൽ 18 ഗ്രൂപ്പുകാർ വരെയാണ്. അപ്പൊ അതിന് മറ്റുള്ള മനസ്സിൽ ഞാൻ പറഞ്ഞ എസ് ബ്ലോക്കിന്റെ പറയുമ്പോൾ ദേ ആർ മെറ്റൽസ്, അവർ മുഴുവൻ പേര് ലോഹങ്ങള മെറ്റൽസ് ആണ്. ഇനി പി ബ്ലോക്കിന് വരുമ്പോൾ അവരിനകത്തില് ഇൻക്ലൂഡ്സ് മെറ്റൽസ്, നോൺ മെറ്റൽസ്, അൺമെറ്റലോയിഡ്സ്. അതിനകത്തില് മെറ്റലുണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സും ഉണ്ട്. മെറ്റൽ ലോഹങ്ങൾ അലൂമിനിയം, ഗാലിയം, ടിന്, ലെഡ് അതുപോലുള്ള മെറ്റൽസ് ഉണ്ട്. അതുപോലെ നോൺ മെറ്റൽസ് ഉണ്ട്. നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ അലോഹങ്ങൾ ധാരാളം ഉണ്ട്. 18 ഗ്രൂപ്പ് മുഴുവൻ അലോഹങ്ങളാണ്. അതിനിപ്പോ ഓൾ ഗ്യാസ് ആർ നോൺ മെറ്റൽസ്. എല്ലാ കാർബണ്, ബോറോൺ എന്ന് പറഞ്ഞതെല്ലാം നോൺ മെറ്റൽസ് ആണ്. പിന്നെ മെറ്റലോയിഡ്സ്, മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഉപലോഹങ്ങൾ. ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ബോത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിന്റെ സ്വഭാവവും കാണിക്കും, നോൺ മെറ്റൽസിന്റെ. അതിലെ പ്രധാനപ്പെട്ട ഉപലോഹങ്ങൾ ഞാൻ കൂടുതൽ സിലിക്കൺ, ജെർമേനിയം, ആർസെനിക്, എസ് ബി, ആന്റിമണി,
Tellurium, polonium, astatin. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെറ്റലോയിഡ്സ് ഇൻ പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്കിലെ മെറ്റലോയിഡ്സ് ആണ് സിലിക്കണ, ജർമേനിയം, ആർസനിക്, ആന്റിമണിയം, ടെലൂറിയം, പൊളോണിയം ആൻഡ് അസ്റ്റാറ്റിൻ. പിന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് എലമെന്റ്സ് ഇൻ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസ്. സോളിഡിലെയും ലിക്വിഡിലെയും ഗ്യാസും എല്ലാം. അപ്പൊ നിങ്ങള് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യേണ്ടത്, ഇത് ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സ്? ക്ലാസിഫൈ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ക്ലാസിഫൈ ചെയ്യുക. അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസ്. അപ്പം ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങളായിട്ടും ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ. അതേപോലെ പി ബ്ലോക്കിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് സോളിഡുകളുണ്ട്, ഖരവസ്തുക്കൾ അതിനകത്തുണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, ദ്രാവകങ്ങളുണ്ട്, ഗ്യാസസ് ഉണ്ട്, വാതകങ്ങളുണ്ട്. അതിനകത്തില് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഒരു മെറ്റലിനകത്തിൽ തന്നെ, ഒരു ലോഹത്തിൽ, അതായത് ഗാലിയം എന്ന ലോഹം, അത് ലോഹമാണെങ്കിലും അത് ലിക്വിഡാണ്, ഗാലിയം. അതുപോലെ ബ്രോമിൻ എന്നൊരു നോൺ മെറ്റൽ ഉണ്ട്, അലോഹമുണ്ട്, പക്ഷെ അത് ലിക്വിഡാണ്. അത് രണ്ടെണ്ണമാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. അപ്പൊ അത് നിങ്ങൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യണം. എല്ലാവരും എന്റെ വാട്സാപ്പിലേക്ക് അതിന്റെ ആൻസർ എഴുതണം. എല്ലാവരും ചെയ്യുക.